തകർന്നവർക്ക് സൗഖ്യവും ബദ്ധന്മാർക്ക് വിടുതലും. പ്രെയർ ആൻഡ് പവർ മിനിസ്ട്രീസ് ഒരുക്കുന്ന വേർഡ് ഇൻ പവർ എന്ന ഈ പ്രോഗ്രാമിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ദീർഘവർഷങ്ങളായി കർത്താവിൻ്റെ മഹത്വമേറിയ ശുശ്രൂഷയിൽ ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിൽ വചനപ്രഘോഷണം ചെയ്തു വരുന്ന കർത്തൃദാസൻ ഡോക്ടർ ജോർജ് വർഗീസ് എന്ന് നിങ്ങളോട് വചനം അറിയിക്കുന്നു. ഈ വചനങ്ങളാൽ ദൈവം നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഏവരും പ്രാർത്ഥനയോടെ ശ്രവിച്ചാലും. ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. വീണ്ടും മാറ്റമില്ലാത്ത ദൈവത്തിൻ്റെ ആ വലിയ അനുഗ്രഹീതമായ വചനവുമായി നിങ്ങളുടെ മുമ്പാകെ ആയിരിക്കാൻ ദൈവം ആടിയങ്ങളെ സഹായിക്കുന്ന ദൈവകൃപയ്ക്കായി സ്തോത്രം ചെയ്തുകൊണ്ട് നിങ്ങളുടെ മുമ്പാകെ ആയിരിക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ സ്ഥിരമാനമായി ദൈവവചനം കേൾക്കുന്നവരുണ്ട്. അത് കേട്ട് അനുഗ്രഹം പ്രാപിച്ച അനേകർ ഞങ്ങളെ വിളിക്കുന്നുണ്ട്. അവർക്ക് വിടുതലും അനുഗ്രഹവും കർത്താവ് നൽകുന്നു. നിങ്ങളുടെ വിഷയങ്ങൾ അറിയിക്കുക. ഒരു പക്ഷേ വിളിക്കുന്ന സമയത്ത് എൻഗേജിലാവുകയോ പെട്ടെന്ന് റെസ്പോണ്ട് ചെയ്തില്ലെങ്കിൽ തന്നെ പിന്നെ നിങ്ങൾക്ക് വിളിക്കാം. ഈവനിങ് ടൈം നിങ്ങൾക്ക് വിളിക്കാൻ സമയമുണ്ട്. കൂടുതലായിട്ട് ഏത് സമയത്തും വിളിക്കാം. 11 അപ്പുറം പോകാതെ രാത്രി വിളിക്കാനായിട്ട് ശ്രമിക്കണം എന്നുകൂടെ സ്നേഹത്തോടെ ഓർമ്മിപ്പിക്കട്ടെ. ദൈവത്തിന് സ്തോത്രം. നാം ഈ മണിക്കൂറുകളിൽ ദൈവത്തിന് ധ്യാനിച്ചുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ കടന്ന് സ്ഥിരമാനമായി പഠിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. തുടർന്നും ദൈവം നമ്മെ സഹായിക്കാനായി ഒരു നിമിഷം പ്രാർത്ഥിക്കുക. നിത്യനായ ദൈവമേ, സ്വർഗീയപിതാവേ, അവിടുത്തെ പുത്രനായ യേശു ക്രിസ്തുവിൻ്റെ മഹത്വമുള്ള നാമത്തിൽ വീണ്ടും ഞങ്ങൾ നിൻ്റെ സന്നിധിയിലായിരിക്കുന്നു. നീ ഞങ്ങളെ സഹായിക്കണം, അനുഗ്രഹിക്കണം. ദൈവങ്ങളുടെ കരങ്ങൾ അടിയനെയും വിനയപ്പെടുത്തുന്നു. ആത്മാവിൻ്റെ ശക്തിയും ദൈവങ്ങളുടെ ജ്ഞാനവും പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകവും തന്ന് ജീവിതങ്ങൾക്ക് വിടുതലായിത്തീരുന്ന ശുശ്രൂഷ ചെയ്യാൻ മരം തരണം, നന്മകളാൽ നിറയ്ക്കണം. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലായി ദൈവം ശ്രദ്ധിക്കുന്ന എല്ലാവരെയും കർത്താവ് വിടുവിച്ച് അനുഗ്രഹിക്കുകയും തിരുനാമം മഹത്വപ്പെടുത്തുകയും ചെയ്യണമേ. യേശു ക്രിസ്തുവിൻ നാമത്തിൽ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ. അടേ, നാം ഈ ദിവസങ്ങളിൽ സ്ഥിരമാനമായി, ഐ മീൻ തുടർമാനമായി ദൈവത്തിൻ്റെ വചനം പഠിക്കുകയാണ്. പ്രത്യേകിച്ച് അബ്രഹാമിനോടുള്ള ബന്ധത്തിൽ ചില കാര്യങ്ങളെ പരിശുദ്ധാത്മാവ് അറിയിക്കുന്നത്, ആമേൻ, ദൈവജനത്തെ അറിയിക്കുകയാണ്. സ്ഥിരമായിട്ടത് കേൾക്കുന്നവർക്ക് വിടുതലും അനുഗ്രഹമാണ്. തുടർമാനമായി കേൾക്കാൻ എല്ലാവരെയും സഹായിക്കട്ടെ. അതോടൊപ്പം തന്നെ കേൾക്കുന്നവരെ മറ്റുള്ളവർക്കും ഈ സമയം എല്ലാ ബുധനാഴ്ച ഉച്ചയ്ക്ക് 2 to 2:30 വരെ സ്ഥിരമായിട്ടുണ്ട്. ശനിയാഴ്ച രാവിലെ 8 മണിക്ക് മോസ്റ്റ് ഓഫ് ദ ഡേയ്സ് അവസാനത്തെ ശനിയാഴ്ച ഒഴികെ എല്ലാ ദിവസങ്ങളിലും വരുന്നുണ്ട്. അങ്ങനെ പൗർവിഷണ സമയം അനുസരിച്ച് അവരത് ക്രമീകരിക്കുന്നു. എല്ലാം ദൈവം ആ മഹത്വത്തിനായി തീരട്ടെ. പ്രെയർ ആൻഡ് പവർ മിനിസ്ട്രിയുടെ ആഭിമുഖ്യത്തിലുള്ള വേർഡ് ഇൻ പവർ എന്ന് പറയുന്ന അല്ലെങ്കിൽ വചനം ശക്തിയിൽ വന്ന ഈശ്വരുടെ തുടർന്നും അനുഗ്രഹമായി തീരാ ദൈവാത്മാവ് സഹായിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോട് നിങ്ങളുടെ മുമ്പിലായിരിക്കുന്നു. ഈ മിനിറ്റുകളിൽ ദൈവം എൻ്റെ ഉള്ളത്തിൽ പ്രകാശം തന്ന വേദവചനം ഉൽപ്പത്തി പുസ്തകം 17 ആദ്യ വാക്യമാണ്. ഞാനത് വായിക്കാം. അബ്രഹാമിനെ 99 വയസ്സായപ്പോൾ യഹോവ അബ്രഹാമിനെ പ്രത്യക്ഷനായി അവനോട്, ഞാൻ സർവശക്തിയുള്ള ദൈവമാകും, നീ എൻ്റെ മുമ്പാകെ നടന്ന് നിഷ്കളങ്കനായിരിക്കുക. അപ്പം ദൈവവിശ്വാസികളുടെ പിതായ അബ്രഹാമിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നതെന്ന് പറഞ്ഞല്ലോ. അബ്രഹാമിൻ്റെ ഓരോ പ്രായത്തിലും ദൈവം അവനോട് ഇടപെടുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നു. പ്രായത്തിൻ്റെ വിവിധ മേഖലയിൽ കഴിഞ്ഞ എപ്പിസോഡിൽ നാം ചിന്തിച്ച 15 ദൈവം അബ്രഹാമിനോട് ഇടപെടുന്നു അല്ലേ. ഞാൻ നിൻ്റെ അതിമഹത്തായ പ്രതിഫലവും നിൻ്റെ പരിചയമാണെന്നൊക്കെ പറഞ്ഞ് അബ്രഹാമിനെ ധൈര്യപ്പെടുത്തുന്നത് നമുക്ക് കണ്ടു. ഇവ 17 ദൈവം വേറൊരു കാര്യം, ഞാൻ എൽസദായിയാണ്, ഞാൻ സർവശക്തിയുള്ള ദൈവമാണ്. രണ്ടാമത് വേറൊരു ആലോചനയാണ് ഇവിടെ. എൽ എന്ന് പറഞ്ഞാൽ എന്നാ? എൽ എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം ദ ഗോഡ് ദാറ്റ് സ്പീക്സ് ഓഫ് ദ പവർ, ശക്തിയെ കാണിക്കുന്ന ദൈവത്തെക്കുറിച്ച് പറയുന്നതാണ് എൽ എന്ന് പറയുന്ന ദൈവത്തിന്. സദായി എന്ന് പറഞ്ഞാൽ അത് ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ ആൾമൈറ്റി, സർവശക്തൻ എന്ന നിലയിലാണ്. ഇത് മാത്രമല്ല, ഹി ഈസ് ഏബിൾ ടു പ്രൊവൈഡ്, നമ്മെ സഹായിപ്പാനും കൂടെ മതിയായിട്ടുള്ള ഒരു ദൈവം ദൈവമായിട്ടാണ് ഈ അൽസദായി എന്നുള്ള വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഇത് പഴയ നിയമത്തിൽ തന്നെ ഒരു 48 പ്രാവശ്യം ഈ വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. അൽസദായി അല്ലെ, സർവശക്തനായ ദൈവം. സർവശക്തനായ ദൈവം എന്ന് പറഞ്ഞാൽ എന്നാ? അൽസദായി ഈസ് ദ നെയിം ഓഫ് ദി ഓൾ പവർഫുൾ ആൻഡ് ഓൾ സഫിഷ്യൻറ്റ് ഗോഡ്. സർവശക്തനായ, സർവശക്തിയുള്ള, സർവത്തിനും സഹായിപ്പാൻ കഴിയുന്ന ഒരു മതിയായ ദൈവത്തെക്കുറിച്ച് അത്രേ. നമ്മുടെ ആവശ്യങ്ങൾ നടത്തിത്തരാൻ ഏതറ്റം വരെ സഹായിപ്പാൻ കഴിയുന്ന ഒരു വലിയ ദൈവത്തെക്കുറിച്ചാണ് ഈ വാക്കുകൊണ്ട് നമ്മൾ മനസ്സിലാക്കുന്നേ, അല്ലെ ദൈവം നമ്മെക്കുറിച്ച് ഉദ്ദേശിക്കുന്നത്. എന്നാൽ ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കുന്നു. ഈ പ്രത്യേക സാഹചര്യം, വാട്ട്, വൈ ഗോഡ് ഇൻ്റർവീൻസ് ഇൻ ദിസ് സിറ്റുവേഷൻ ആഫ്റ്റർ സൈലൻസ് ഓഫ് 13 എന്ന് വെച്ചാൽ, ഒരു 13 നിശബ്ദതയ്ക്ക് ശേഷമാണ് അബ്രഹാമിനോട് ദൈവം ഇവിടെ ഈ 17 ഇടപെടുന്നത്. 16 അവസാനത്തെങ്കിൽ 86 വയസ്സാണ് അബ്രഹാമിനുള്ളത്.
ആ പതിനാറിന് ഇപ്പം നമ്മൾ പറയുമ്പോൾ 99 വയസ്സ് 13 വർഷത്തിനിടയ്ക്ക് ഉള്ള ഒരു ഗ്യാപ്പ് ഇതിനിടയ്ക്കുണ്ട്. അബ്രഹാമിന് ദൈവം കൊടുത്ത വാഗ്ദത്തങ്ങളിൽ ഒന്ന് ഒരു നിവൃത്തി കാണാഞ്ഞതിൽ യഥാർത്ഥത്തിൽ അബ്രഹാം വളരെ ഭാരപ്പെട്ടു. അത് കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ചിന്തിക്കുകയുണ്ടായി, ഭാരപ്പെടുകയും ദുഃഖിക്കുകയും ഒരു പക്ഷേ നിരാശയും തൻ്റെ ഹൃദയത്തിൽ കടന്നിട്ടുണ്ടായിരുന്നു. ഇത് പറയാതിരിക്കാൻ നിവൃത്തിയില്ല എന്ന് നമുക്കറിയത്തില്ല. പക്ഷേ അന്തർഭാഗത്തിലെ സത്യം അറിയുന്ന ദൈവം ഇവിടെ പറയുന്ന വാക്കുകളിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ദൈവം അവനെ ധൈര്യപ്പെടുത്താനായിട്ടാണ് ഈ വാക്കുകൾ ഉപയോഗിക്കുന്നത്. ഞാൻ സർവശക്തിയുള്ള ദൈവമാണ്, നീ എന്തിനാ ഭാരപ്പെടുന്നത് എന്നുള്ളൊരർത്ഥമല്ലേ അതിൻ്റെ. ശ്രദ്ധിക്കണം, ദൈവത്തിന് സ്തോത്രം. ആ വാക്ക് നമുക്ക് ബലം തരട്ടെ. സർവശക്തിയുള്ള, ഓൾ പവർഫുൾ ആൻഡ് ഓൾ സഫീഷ്യൻറ്റ്, എല്ലാം നടത്തി തരാൻ കഴിയുന്ന, സഹായിപ്പാൻ കഴിയുന്ന ഒരു വലിയ ദൈവം. ദൈവം അബ്രഹാമിനെ സംബന്ധിച്ചത് താൻ സർവശക്തിയുള്ള ദൈവമാണ്, അവൻ്റെ ആവശ്യങ്ങൾ നടത്തി കൊടുക്കാൻ അവനെ സഹായിപ്പാൻ കഴിയുള്ള ഒരു ദൈവമാണെന്ന് അബ്രഹാം മനസ്സിലാക്കണമെന്ന് ദൈവം ആഗ്രഹിച്ചു. അതുകൊണ്ടാണ് അബ്രഹാമിന് ഈ പ്രായത്തിൽ അല്ലെങ്കിൽ ഈ സമയത്ത് ദൈവം തമ്പുരാൻ ഇടപെടുന്നത്, പ്രത്യക്ഷനാകുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കണം. സംസാരിച്ചു എന്നുള്ള എൻ്റെ ബാക്കിയുണ്ടല്ലോ അല്ലേ. ദൈവം ഇടപെടുന്നു വാക്കുകളിൽ കൂടെ, തന്നെ മാറ്റമില്ലാത്ത വചനത്തിൽ. എന്നാൽ ഇവിടെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, എന്നാണെന്നറിയാമോ? നീണ്ട ഇടവേളയ്ക്ക് ശേഷം ഈ പുതിയ വാഗ്ദത്തം കൊടുക്കാൻ ദൈവം അബ്രഹാമിൻ്റെ അടുക്കൽ വന്നത് എപ്പോഴാണെന്നറിയാം? 99 വയസ്സ് എന്നാണ് നമ്മളിവിടെ വായിച്ചല്ലേ. അതെപ്പോഴാണ് ഈ 99-ാമത്തെ വയസ്സെന്ന്? 99-ാമത്തെ ജന്മനാളാണ് കേട്ടോ. നമ്മൾ ശാന്തമായി ഒന്ന് പരിശോധിച്ചാൽ എത്ര സ്തോത്രം ചെയ്യണം. എൻ്റെ ബർത്ത്ഡേക്ക് കർത്താവ് നേരിട്ട് വന്ന് എന്നോട് വാഗ്ദത്തം കൊടുക്കാൻ വരിക എന്ന് പറഞ്ഞാൽ എത്ര അനുഗ്രഹമാണ്. നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ബർത്ത്ഡേക്ക് ആരെങ്കിലുമൊക്കെ പ്രസന്റ് തരികയും നമ്മളെ ഒന്ന് വിഷയം ചെയ്യുമ്പോൾ നമുക്ക് എന്തൊരു സ്വന്തമാണ്. അത് ദൈവമാണെങ്കിലോ, ഓ ഗ്ലോറി ടു ഗോഡ്, എത്ര മഹത്വമായിരിക്കും. ചിന്തിച്ചിട്ടുണ്ടോ ഇത്? അബ്രഹാമിൻ്റെ 99-ാമത്തെ ആ ബർത്ത്ഡേക്ക് ദൈവം തമ്പുരാൻ നേരിട്ട് അറിയിച്ചു. അത് വരികയല്ല, അവന് വലിയൊരു വാഗ്ദത്തം കൊടുക്കാനാണ് വന്നത് കേട്ടോ. ഈ ബർത്ത്ഡേ എന്നൊക്കെ ഞാനിപ്പോൾ ഈ പറയുമ്പോൾ ഒരു കാര്യം ചിന്തിക്കണം. അന്ന് സാറ അവിടെ കേക്ക് ഉണ്ടാക്കിയോ, ആ കേക്കിൽ ഒരു 99 കൊച്ചും എഴുതിരി കത്തിച്ച് വെച്ചോ, ഹാപ്പി ബർത്ത്ഡേ ടു യു അഡോണായി. അഡോണായി എന്നാ സാറ അബ്രഹാമിനെ വിളിച്ച് യജമാനെന്നേന്ന് കേട്ടോ. നമ്മുടെ ഇന്നത്തെ പാറ്റേൺ അല്ലല്ലോ, കൾച്ചർ അല്ലായിരുന്നു അന്ന്. അവിടോട്ട് നീ ഇപ്പോൾ കിടക്കാൻ സമയമില്ല, ആട്ടെ ദൈവം അനുഗ്രഹിക്കട്ടെ. അപ്പോൾ ഇതൊന്നും അവിടെ പാടിയോ എന്നൊന്നും എനിക്കറിയത്തില്ല. പക്ഷേ വേദപുസ്തകത്തിൽ അനുഗ്രഹീതമായ ഒരു ആത്മീയ സത്യം, ഈവൻ ഓൺ എ സ്പെഷ്യൽ സിറ്റുവേഷൻ, കർത്താവ് തൻ്റെ പ്രത്യേക അനുഭവം തൻ്റെ സാന്നിധ്യം കൊടുത്ത് അനുഗ്രഹിക്കുന്ന ഒരു ബർത്ത്ഡേക്ക് കടന്നു വന്ന് അബ്രഹാമിനെ അനുഗ്രഹിക്കുന്ന ദൈവത്തെ കണ്ടോ. ദൈവത്തിന് നമുക്ക് സ്തോത്രം ചെയ്യാം. ഇത് പറയുമ്പോൾ ഞാൻ ഒരു കാര്യം പറയാം, അബ്രഹാമിന് മാത്രമല്ല തന്നെ വിളിച്ചപേക്ഷിക്കുന്ന ഏത് ഭക്തന്മാർക്കും ഈ അനുഗ്രഹങ്ങളുണ്ട്. അപ്പം നീ ദൈവത്തെ അങ്ങ് ആശ്രയിച്ചാൽ മതി. നിൻ്റെ ബർത്ത്ഡേക്ക് നാട്ടുകാരെല്ലാം ഒത്തിരി പറയുന്നതിനെക്കാട്ടി ദൈവം പറയുന്ന ഒരു വാക്ക് മതി കേട്ടോ, മുന്നോട്ടുള്ള ജീവിതാനുഭവങ്ങളിൽ അനുഗ്രഹമായി തീരാൻ. പരിശുദ്ധാത്മാവേ, അതാ എനിക്ക് വേണ്ടത് കർത്താവ്, എൻ്റെ ബർത്ത്ഡേക്ക് നിൻ്റെ അനുഗ്രഹമാണ് വേണ്ടതെന്ന് എത്ര പേര് പ്രാർത്ഥിക്കും. ദൈവത്തിന് സ്തോത്രം. ദൈവനാമം മഹത്വപ്പെടട്ടെ. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന് സ്തോത്രം. അബ്രഹാമിനെ ദൈവം പ്രത്യക്ഷനായി പറഞ്ഞു, ഞാൻ സ്വർഗത്തിലുള്ള അല്ലേ സർവശക്തിയുള്ള ദൈവമാണ്. സർവശക്തിയുള്ള ദൈവം അബ്രഹാമിന് ജന്മനാൾ സമ്മാനമായി ഉന്നതമായ വാഗ്ദത്തം കൊടുക്കുക. എന്താ ആദ്യത്വം? ഇനി നിന്നെ അബ്രഹാം എന്നല്ല വിളിക്കുക, അബ്രഹാം എന്നായിരുന്നു അതിൻ്റെ. നിങ്ങൾ 17-ാം അധ്യായത്തിൻ്റെ ആരംഭം വായിച്ചാൽ അബ്രഹാം എന്നല്ല, അബ്രഹാം എന്ന്. അപ്പം അതുവരെ അബ്രഹാമിൻ്റെ പേര് അബ്രഹാം എന്നായിരുന്നു. അബ്രഹാം എന്ന വാക്കിൻ്റെ അർത്ഥം എക്സാൾട്ടഡ് ഫാദർ, അല്ലെങ്കിൽ ഉയർത്തപ്പെട്ട പിതാവ് അതായിരുന്നു അതിൻ്റെ അർത്ഥം. പിന്നെ ഇപ്പോൾ കൊടുത്ത വാഗ്ദത്വം എന്തുവാ കൊടുത്തത്? കൊടുത്ത വാഗ്ദത്വം, ദൈവം കൊടുത്ത വാഗ്ദത്വം, ഇനി നിന്നെ അബ്രഹാം എന്ന് വിളിക്കും എന്നുള്ളതാണ് ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ. അബ്രഹാം പിതാവായിരിക്കാൽ അവിടെ എന്നെ അബ്രഹാം എന്നല്ലാതെ വിളിക്കേണ്ടത്, ഞാൻ നിന്നെ ബഹുജാതികൾക്ക് പിതാവാക്കിയിരിക്കാൻ നിൻ്റെ പേര് അബ്രഹാം എന്നറിയും. അനേക ജാതികളും നിന്നിൽ ഉത്ഭവിക്കും, രാജാക്കന്മാരും നിന്നിൽ ഉത്ഭവിക്കും എന്നരുളിച്ച്. എന്ന് മാത്രമല്ല, ആ വർഷത്തിൽ തന്നെ സാറ വലിയ ഗർഭവതിയായി എന്നുള്ളത് വലിയ വിഷയമാണ്.
ഇത് കൂടുതൽ തന്നെ വലിയ പിറന്നാൾ സമ്മാനമാക്കിയിട്ടുണ്ട്. എൻ്റെ ബർത്ത്ഡേ ഗിഫ്റ്റാക്കിയിട്ടുണ്ടത് ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, നമുക്ക് സ്തോത്രം ചെയ്യാം. ഞാൻ ഈ അബ്രഹാം, നീ അബ്രഹാം, ദാറ്റ് മീൻസ് ദ ഫാദർ ഓഫ് മൾട്ടിറ്റ്യൂഡ്, ബഹുജാതികൾക്ക് പിതാവായിരിക്കും എന്നുള്ള ആ വലിയ ഒരു ശബ്ദമാണ് നമ്മളിവിടെ കേൾക്കുന്നത്. ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ദൈവനാമത്തെപ്പെടട്ടെ. ദൈവമേ, എൻ്റെ ജീവിതത്തിൻ്റെ വഴിത്താരകളിൽ എത്ര ബർത്ത്ഡേ കടന്നുപോയി എന്ന് ശാന്തമായി പരിശോധിച്ചേ. ഒരിക്കലെങ്കിലും കർത്താവ് വന്നൊരു ബർത്ത്ഡേ ഗിഫ്റ്റ് തരാനിടയായിട്ടുണ്ടോ? ദാറ്റ്സ് എ മോസ്റ്റ് വണ്ടർഫുൾ തിങ്. അതിനായിട്ട് പ്രാർത്ഥിയില്ല. ഹല്ലേലൂയ. പ്രിയപ്പെട്ട ഒരു കാര്യം ഞാൻ പറയും, ലോകം അതിൻ്റെ മോഹം ഒഴിഞ്ഞു പോകും. ദൈവേഷ്ടം ചെയ്യുന്നവൻ എന്തൊക്കെ ഇരിക്കും? ലോകത്തിൻ്റെ പ്രൗഢിയും ലോകത്തിൻ്റെ പേര് കിട്ടാനും ഒക്കെ മനുഷ്യൻ ഇന്ന് കാണിക്കുന്ന എന്തൊക്കെയാ, ഇങ്ങോട്ട് ഞാൻ കടക്കുന്നില്ല. പക്ഷേ ഗോഡ്, ഇഫ് ഗോഡ് ഈസ് വിത്ത് യു, ദാറ്റ് ഇസ് എനഫ്. ആൻഡ് വൺ വിത്ത് ഗോഡ് ഈസ് എ മെജോറിറ്റി. ദൈവം നിൻ്റെ കൂടെ ഉണ്ടെങ്കിൽ നീ മാത്രം മതി, നീ ഒരു ഭൂരിപക്ഷമാണ് കേട്ടോ. ഇത് മനസ്സിലാക്കാൻ നമ്മുടെ ജീവിതങ്ങളെ, കണ്ണുകളെ ദൈവം തമ്പുരാൻ തുറക്കട്ടെ. ദൈവത്തിന് സ്തോത്രം. ഇവിടെ അബ്രഹാമിനോട് ദൈവം പറയുന്നു, ഞാൻ സർവശക്തിയുള്ള ദൈവമാണ്, നീ എൻ്റെ മുമ്പാകെ നടന്ന് നിഷ്കളങ്കനായിരിക്കുക എന്ന് ദൈവം അവനോട് പറയുക. ദൈവത്തിന് സ്തോത്രം. ഇവിടെ ദൈവജനം ശ്രദ്ധിക്കുന്നവരോട് പറയട്ടെ, നിങ്ങളോടും അവൻ്റെ ഒരു പുതിയ നാമം ദൈവം അറിയിക്കുക. എൽഷദായി എന്ന അബ്രഹാമിനോട് അരുളി ചെയ്ത ദൈവം നാം ഓരോരുത്തരോടും ഈ മണിക്കൂറുകളിൽ ഓർമ്മിപ്പിക്കുന്ന ഒരു പുതിയ നാമം എന്നാ? എൽഷദായി, ഞാൻ സർവശക്തിയുള്ള ദൈവമാണ്. അതുകൊണ്ട് ധൈര്യപ്പെടണം, ഭാരപ്പെട്ട് ഉറങ്ങലിക്കാതെ. ഇതുകൊണ്ട് തീർന്നു പോയി, അവസാനിച്ചു എന്നൊക്കെ ഭാരപ്പെടുന്ന വ്യക്തികളുണ്ടല്ലോ. കുടുംബത്തിലെ പ്രശ്നവും കുഞ്ഞുങ്ങളുടെ വിഷയങ്ങളും ഓഫീസിലെ ടെൻഷനും സംഘർഷവും പിരിമുറുക്കുള്ള ലോകത്തിൽ എങ്ങനെ മുന്നോട്ട് ചെയ്യുക? എത്രയോ പേര് ജീവിതത്തിൽ നിരാശയിൽ ആത്മഹത്യ ചെയ്യുന്ന ഒരു ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. പക്ഷേ ദൈവം കൂടെയുള്ള, സർവശക്തനായ ദൈവം കൂടെയുള്ളവൻ എന്തിനാണ് പേടിക്കുന്നത്? അവൻ്റെ കൂടെ കർത്താവുണ്ട്. ഒരു പുതിയ വാഗ്ദത്തം ഈ മണിക്കൂറുകളിൽ ദൈവം നിങ്ങൾക്ക് നൽകട്ടെ. ഞാൻ സർവശക്തിയുള്ള ദൈവമാണ് എന്ന് കർത്താവ് അരുളി ചെയ്യുന്നു. ഈ ദൈവത്തിൻ്റെ പ്രത്യേകത എന്നാ? അൽഷദായി. അവൻ ഒരമ്മയെ ആശ്വസിപ്പിക്കുന്ന പോലെ ആശ്വസിപ്പിക്കുന്നവനാണ് കേട്ടോ. ഏശയ്യാ പ്രവാചകൻ പുസ്തകം 66:13 പതിമൂന്നിലാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അമ്മയെ ആശ്വസിപ്പിക്കുക. ഈ അൽഷദായത, ആശ്വാസദായകനായി എനിക്ക് യേശു അരികിലുണ്ട്. എന്തെന്ത് ഭാരങ്ങൾ ഏറി വന്നാലും എന്നെ കൈവിടാത്തവനെന്ന് നാം ഇന്ന് പാടുന്നത് അതുകൊണ്ടല്ലേ. ദ വെരി സെയിം ഗോഡ് ഹു ഡെൽറ്റ് വിത്ത് അബ്രഹാം അസ് അൽഷദായി. നാളുകൾക്കപ്പുറത്ത്, വർഷങ്ങൾക്കപ്പുറത്ത്, യുഗങ്ങൾക്കപ്പുറത്ത് എൽഷദായി അബ്രഹാമിന് വെളിപ്പെട്ട ദൈവം നമ്മളോട് ജീവിതത്തിൽ അവൻ ഇടപെടുന്നു. വെളിപ്പെടുന്നവനാ, ആശ്വാസദായകനായി. സ്തോത്രം. ഭാരപ്പെടുന്നവരെന്നെ ശ്രദ്ധിക്കുന്നല്ലോ, വേദനിക്കുന്നവരെന്നെ ശ്രദ്ധിക്കുന്നല്ലോ. ഒരമ്മയെ ആശ്വസിപ്പിക്കുന്ന പോലെ ആശ്വസിപ്പിക്കുന്നവനാണ് ഈ എൽഷദായി കേട്ടോ. ഒരിക്കലും അവൻ എന്നെ കൈവിടത്തില്ല. എൻ്റെ അടുക്കൽ വരുന്നവനെ ഞാൻ ഒരു നാൾ കൈവിടത്തില്ലെന്ന് കർത്താവ് പറഞ്ഞു. അത് ദൈവത്തിൻ്റെ വാഗ്ദത്തമാണ്. അതിലങ്ങ് വിശ്വസിക്കണം കേട്ടോ. അമ്മയുടെ ആശ്വാസത്തെക്കുറിച്ച് ഞാൻ വിശദീകരിക്കാൻ നിങ്ങൾക്കറിയാം. എല്ലാവരും അമ്മമാരുള്ളവരാ, എന്നെ ശ്രദ്ധിക്കുന്നവരെ, അല്ലെങ്കിൽ ഉണ്ടായിരുന്നവരാ. അമ്മയില്ലാതെ ആരും ഭൂമി പറക്കത്തില്ലല്ലോ. ആ ഒരു വലിയ ബന്ധമാണ് കേട്ടോ. അത് ദാറ്റ്സ് എ വണ്ടർഫുൾ റിലേഷൻ. ദൈവം വെച്ചിരിക്കുന്നതിൽ ഏറ്റവും വലിയ ഉന്നതമായ ഒരു ബന്ധമാണ്. അപ്പോൾ ആ ഒരു ബന്ധമാണ് ഏത് കുറ്റത്തിനും മാപ്പ് കൊടുക്കുന്ന കോടതിയ മാതൃഹൃദയം എന്ന് പറയാറ്. ക്ഷമിക്കുന്ന, കരുതുന്ന ആ വലിയവനായത്. അമ്മയെ ആശ്വസിപ്പിക്കുന്ന പോലെ ആശ്വസിപ്പിക്കുന്ന ദൈവം ആണ് ഈ അൽഷദായി. അതൊന്ന് വിശ്വസിച്ചേ. ചെറിയ വിഷയം വരുമ്പോഴത്തേക്ക് നീ ഭാരപ്പെട്ട് ഉറങ്ങലിക്കണ്ടോ? നിനക്ക് സഹായം തരുന്ന ദൈവം അടുത്തുള്ളപ്പോൾ, വൈ ഷുഡ് യു വറി? അടുത്തുണ്ടല്ലോ ആശ്വാസദായൻ, അരികിലുള്ള കർത്താവ്. എന്ന് മാത്രമല്ല, ഈ അൽഷദായി ഒരു പ്രത്യേകത വേറെയുണ്ട്. നീ ചോദിക്കുന്നതിലും നിനയ്ക്കുന്നതിലും അത്യന്തം പരമായി നിന്നെ വഴി നടത്തും. അതാ ദൈവത്തിൻ്റെ അനുഗ്രഹം. ഞാൻ ഈ അനുഗ്രഹം എന്ന് പറയുമ്പോൾ ഭൗതിക നന്മകൾ മാത്രമല്ല കേട്ടോ. ചിലർ ചോദിക്കും ഭൗതിക നന്മ തരുമോ തരത്തില്ലയോ എന്നൊക്കെ ഉണ്ട്. അതിൻ്റെ കോൺട്രവേഴ്സിയിലോട്ട് ഞാൻ കടക്കുന്നില്ല. പക്ഷേ ഒന്ന് കറയാം, പ്രോസ്പെരിറ്റി ഗോസ്പെൽ അല്ല എങ്കിൽ തന്നെയും പരമാർത്ഥതയോടെ ദൈവത്തെ സേവിച്ചാൽ, സ്നേഹിച്ചാൽ, പിൻപറ്റിയാൽ ദൈവം നിന്നെ അനുഗ്രഹിക്കും. അത് ജോർജ് വർഗീസിൻ്റെ അഭിപ്രായമല്ല, വേദപുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട്. എന്നെ മാനിക്കുന്നവനെ ഞാൻ മാനിക്കും. ഐ വിൽ ഹോണർ ദോസ് ഹു ഹോണർ മീ. പരമാർത്ഥമായി നീ ദൈവത്തോട് പറ്റി പരമാർത്ഥയോടെ നീ പിൻപറ്റാമോ? ദൈവത്തെ മാനിക്കാമോ? ദൈവം നിന്നെ മാനിക്കും. ഞാൻ ഒരു കടിയുടെ കടന്നു പറയാം, ഒരു പടിയുടെ കടന്നു പറയാം, നിന്നെ മാത്രമല്ല നിന്റെ തലമുറയെയും. ദൈവത്തിന് സ്തോത്രം ചെയ്യാം.
നീതിമാന്റെ സന്തതി അനുഗ്രഹിക്കപ്പെടുമെന്ന് ദൈവവചനം പറയുന്നു. അതെ, ദൈവത്തിന് സ്തോത്രം ചെയ്യട്ടെ, ദൈവം നാമമഹത്വപ്പെടട്ടെ. അപ്പൊ ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തം അങ്ങനെ എത്ര കാര്യങ്ങൾ നമുക്ക് കാണാൻ, നമ്മുടെ ജീവിതത്തിൽ തന്നെ എന്തെല്ലാം ദൈവം ചെയ്തിട്ടുണ്ട്. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, ദൈവം അനുഗ്രഹിക്കുന്ന ഒരു ദിവസം കൊണ്ടല്ല കേട്ടോ. ടേക്സ് ടൈം. നമ്മളെ ദൈവം എത്രത്തോളം പിൻപറ്റും, എത്രത്തോളം സ്നേഹത്തോടെ അവനെ സ്വീകരിക്കും, ഉൾക്കൊള്ളും, അവൻ്റെ പ്രമാണങ്ങളെ വഴികളിൽ നടക്കുമെന്നൊക്കെ ദൈവം ശ്രദ്ധിക്കും. എന്നിട്ടേ ദൈവം തമ്പുരാൻ അനുഗ്രഹം തരത്തുള്ളൂ. അതുകൊണ്ട് ഇച്ചിരി പേഷ്യൻസ് ഉണ്ടായിരിക്കണം, ഇച്ചിരി ക്ഷമയുണ്ടായിരിക്കണം കേട്ടോ. പലർക്കും തന്നെ ഇൻസ്റ്റൻ്റായിട്ട് കാര്യം നടക്കണം. പ്രാർത്ഥിക്കാൻ വരുന്നവർക്ക് ഒട്ടന്നെ കാര്യം നടക്കണം. നടത്തും, ദൈവം ആവശ്യമുണ്ടെങ്കിൽ നടന്നിട്ടുണ്ട്, കഴിഞ്ഞ ദിവസവും നടന്നു. അതൊക്കെ ദൈവത്തിൻ്റെ കാര്യപരിപാടിയിലുള്ളതാണ്, പക്ഷേ ചിലപ്പോൾ ദിവസങ്ങളോ വർഷങ്ങളോ എടുക്കും. അതുകൂടെയൊക്കെ ദൈവോദ്ദേശം നിവർത്തിക്കട്ടെ, നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. അപ്പം നമുക്ക് ഇവിടെ വെളിപ്പെടുത്തി തന്നിരിക്കുന്നത് എൽഷദായ്, അമ്മയെ ആശ്വസിപ്പിക്കുന്ന പോലെ ആശ്വസിപ്പിക്കുന്നവൻ, ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തപരമായി നടത്തുന്നവൻ, സകലതും ചെയ്തു തരുവാൻ കഴിവുള്ള ഒരു എൽഷദായ്. എൻ്റെ ജീവിതത്തിന് ഇന്ന കാര്യങ്ങൾ ഞാൻ ചെയ്യാം, ബാക്കി ആരെങ്കിലും ചെയ്യട്ടെ എന്ന് പറയുന്നവനല്ല. നീ ദൈവത്തിൽ സമർപ്പിക്കുന്നതൊക്കെ ദൈവം തമ്പുരാൻ നിന്നെ പരിപാലിക്കും, നിന്നെ സഹായിക്കും. അത്ര ഉന്നതന, അവൻ്റെ റിസോഴ്സിലെല്ലാം ഉണ്ട് കേട്ടോ. കഴിഞ്ഞ എപ്പിസോഡ് ഞാൻ പറഞ്ഞല്ലോ, മനുഷ്യൻ്റെ റിസോഴ്സൊക്കെ തീർന്നു പോകുന്ന, എന്നാൽ ദൈവത്തിൻ്റെ റിസോഴ്സ് തീരാത്ത, അതുകൊണ്ടാണ് മേപ്പോട്ട് നോക്കാൻ പറഞ്ഞത്. അപ്പോൾ അവൻ നിനക്ക് ആവശ്യം പോലെ ചെയ്തു തീർക്കുന്നവൻ ആണ്, സഹായിക്കുന്നവനാണ് എന്നോട് ഓർമ്മിപ്പിക്കട്ടെ. പകുതി കിട്ടിച്ച് പോകുന്നവനല്ല, എന്ന് മാത്രമല്ല അവൻ നിന്നെ കാത്തു സൂക്ഷിക്കുന്നവനാണ് കേട്ടോ. വീഴാതവണ്ണം, യൂദയുടെ ലേഖനം അവസാനം വീഴാതവണ്ണം നമ്മെ സൂക്ഷിച്ച് തന്നെ മഹിമാസന്നിധിയിൽ കൊണ്ടെത്തിക്കുന്നത് വരെ, ആനന്ദത്തോടെ അവിടെ കൊണ്ട് നിൽക്കുന്ന നാളിൽ നിന്നെ പരിപാലിക്കുന്ന ദൈവം, സൂക്ഷിക്കാൻ ശക്തനായൊരു ദൈവമാണ് എൽഷദായ്. ഈ വാക്ക് മറക്കരുത്, നീ ഒന്ന് സ്തോത്രം ചെയ്യണം. എൽഷദായ് ഈസ് മൈ ഗാഡ് ആൻഡ് സേവിയർ, എൻ്റെ രക്ഷിതാവും എൻ്റെ കർത്താവും. എൽഷദായ്, എൽഷദായ് സ്തോത്രം. സർവശക്തനായ ഒരു ദൈവം എനിക്കുണ്ട്. ആ ദൈവം കരുതുന്നവൻ കൂടാ. എത്ര പേരെ കരുതും? ഒത്തി എല്ലാം ഉള്ളവന് വേണ്ടി എന്തോ കരുതാനേ, ഇല്ലാത്തവന് കരുതുമ്പോഴാണ് എൻ്റെ സുഖം അല്ലേ. അബ്രഹാമിൻ്റെ ചരിത്രത്തിൽ നമ്മൾ മുന്നോട്ട് വരുമ്പോൾ നമ്മൾ ചിന്തിക്കുക, അവിടെ ഒരു വിഷയമുണ്ട്, അത് ഞാൻ അന്ന് പറയാം. നിർണായകമായൊരു നിമിഷത്തിൽ വന്നപ്പോൾ അല്ലേ തൻ്റെ പൈതലിനോട്, മക്കളെ ദൈവം കരുതിക്കോളും, ദൈവം കരുതിക്കോളും ഇവിടെ മക്കളെ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ദൈവമക്കളെ, ദൈവവചനം ജീവിതത്തിൻ്റെ അന്തരാത്മാവിൽ നിന്നെ സ്പർശിക്കട്ടെ. നീ ഭാരപ്പെട്ടിരിക്കുന്ന വിഷയത്തിൻ്റെ മേൽ എങ്ങനെ മുന്നോട്ട് പോകുന്നു, ഭാരപ്പെടുമ്പോൾ കരുതുന്ന ഒരു ദൈവം നിനക്കുണ്ട്. നമ്മൾ പാടാറുണ്ടോ, കരുതുന്നവൻ ഞാനല്ലയോ, കലങ്ങുന്നത് എന്തിനു നീ അല്ലേ. കണ്ണുനീരിൻ്റെ താഴ്വരയിലും അവൻ നിന്നെ കൈപിടിച്ച് നടത്തുന്ന ദൈവമാണ്. എൻജോയ് ദ റിലേഷൻഷിപ്പ്. ആ ബന്ധത്തിൽ വന്നിട്ട് ആ സ്നേഹം ഒന്ന് അനുഭവിക്കാൻ കഴിയണം കേട്ടോ. അല്ലെ പിന്നെ ക്രിസ്തി ജീവിതത്തിന് തന്നെ അസുഖം, പലരും ക്രിസ്തി ജീവിതം കഷായം കുടിക്കുന്നു, അങ്ങനല്ല. ഫൈൻഡ് ദ ജോയ് ഇൻ ദാറ്റ്. അതിനകത്തൊരു സന്തോഷമുണ്ട്, ആ സന്തോഷത്തിൽ ജീവിക്കണം. ദൈവനാമം മഹത്വപ്പെടട്ടെ. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. എൽഷദായ്, സർവശക്തിയുള്ള ദൈവം. കരുതുന്നവൻ മാത്രമല്ല, പോഷിപ്പിക്കുന്നവന്. കരുതെന്ന് പറഞ്ഞാൽ ആവശ്യം, പോഷിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അതിനപ്പുറത്തെ അല്ലേ. കാരണം അവരെ കല്യാണം വിരുന്നിൽ എൻ്റെ അഭിപ്രായത്തിൽ രണ്ട് മൂന്ന് ഏറ്റൊക്കെ ഇരുന്ന് കഴിഞ്ഞപ്പോഴായിരിക്കും ഈ ബീഞ്ഞ് തീർന്നത്. അനുഭവം നാലോ അഞ്ചോ ഇടങ്ങഴി അല്ലെങ്കിൽ ഒരു പറയാകട്ടെ, അവിടെ എത്രയോ ആ കർത്താവ് ഉണ്ടാക്കിയപ്പോൾ കൊടുത്തത് ബാക്കി. ഇനി നാല് കല്യാണം കൂടെ നടത്തിയാലും തീരാത്ത വിധത്തിലല്ലേ കർത്താവ് കൊടുക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. ഗോഡ് ബ്ലസ് യു ഇൻ ദാറ്റ് വേ. അബണ്ടൻ്റലി, അത്ഭുതകരമായി, ധാരാളമായി പോഷിപ്പിക്കുന്ന ഒരു ദൈവം നിനക്കുണ്ട്. അവനാണ് എൽഷദായ്. എന്ന് മാത്രമല്ല, അവൻ ഇനി ആദരിക്കുന്നവനാണ്. ഒരപ്പൻ തന്നെ ശുശ്രൂഷിക്കുന്ന മകനെ ആദരിക്കുന്നത് പോലെ അവൻ ഇനി ആദരിക്കുമെന്ന് മലാഖിയുടെ പ്രവചനത്തിലുണ്ട്. ദൈവം ആദരിക്കുന്ന ഉന്നതമായ രീതിയിലാണ് കേട്ടോ. അതായത് മുമ്പേ പറഞ്ഞ മാനിക്കുക എന്നുള്ളതിൻ്റെ വേറൊരു ഫോമാണ്. ദൈവത്തെ സ്നേഹിച്ചാൽ, ദൈവത്തെ മാനിച്ചാൽ, ദൈവത്തെ പിൻപറ്റിയാൽ അവൻ ഇനി ആദരിക്കും. ദൈവം മാനിക്കുന്ന അന്തരീക്ഷങ്ങളിൽ ജീവിതം ധന്യമായി തീരാൻ കർത്താവേ നീ എന്നെ സഹായിക്കണമെന്നുള്ള നമ്മുടെ പ്രാർത്ഥനയായിരിക്കട്ടെ അല്ലേ. അങ്ങനെ പ്രാർത്ഥിക്കൂ. എന്ന് മാത്രമല്ല, അവൻ എൻ്റെ പരിപാലകനാണ്, എൻ്റെയും അല്ലേ പരിപാലിക്കുന്ന ദൈവമാണ്. എവിടെ വരെയാ?
121 സങ്കീർത്തനം വായിക്കുന്നു, അവൻ എൻ്റെ പ്രാണനെ പരിപാലിക്കും. ഞാനും നിങ്ങളൊക്കെ ജീവനോട് ഇരിക്കുന്ന എങ്ങനെയാ? ദൈവം പ്രാണനെ പരിപാലിക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ കഴിവൊന്നും കൊണ്ടല്ല, ദൈവം പരിപാലിക്കുന്ന പരിപാലനത്തിനായി നമുക്ക് സ്തോത്രം ചെയ്യാം. യഹോവാ നിന്റെ വലതുഭാഗത്ത് നിനക്ക് തണൽ, പകൽ സൂര്യനോ രാത്രി ചന്ദ്രനോ ബാധിക്കാതെ വണ്ണം നിന്നെ പരിപാലിക്കുന്ന എൽ സദായ് എൻ്റെ ഹടാഹങ്ങളെ സൃഷ്ടിച്ച സകലവും തന്നെ ശക്തിയുള്ള വചനത്താൽ വഹിക്കുന്ന ദൈവം. ആ വചനത്തിൻ്റെ ശക്തിയാലാണ് ഈ ലോകത്തെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ദൈവം നിൻ്റെ കാര്യം നോക്കും, നിന്നെ സഹായിക്കും. സഹോദരി, നീ ഭാരപ്പെടാതെ, നിൻ്റെ വിഷയത്തിൽ ദൈവം ഇടപെടും കേട്ടോ. ധൈര്യപ്പെടെ, ഗോഡ് ഈസ് ഇൻ കൺട്രോൾ. ആ വലിയവനായി ദൈവത്തെ മഹത്വപ്പെടുത്താൻ നമ്മുടെ ജീവിത വഴികളിൽ എല്ലാവർക്കും ഭാഗ്യം ലഭിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഞാൻ പറയുന്നത് വലിയ ദൈവത്തെക്കുറിച്ചാണ്, സർവശക്തനായ ഒരു ദൈവത്തെക്കുറിച്ചാണ്. ഈ മണിക്കൂറുകളിലെ ഈ സന്ദേശം ആരും മറക്കല്ല, നിനക്കൊരു വലിയവനായ ദൈവമുണ്ട്. ആ ദൈവത്തെ അംഗീകരിച്ചാൽ വഴിയെ നടക്കുന്ന എല്ലാവരുടെയും കാര്യമല്ല കേട്ടോ. സ്തോത്രം, ദൈവം അനുഗ്രഹിക്കട്ടെ. ദൈവത്തിന് ഒരു വശത്ത് അമ്മ ആശ്വസിപ്പിക്കുന്നത് പോലെ നിന്നെ ആശ്വസിപ്പിക്കുന്നു എന്ന് പറയുന്ന ദൈവം, മറുവശത്ത് അവൻ നിൻ്റെ പിതാവിന്, ഒരു പിതാവിനെ പോലെ ബലവും ധൈര്യമുള്ളവനായി നിന്നെ പരിപാലിക്കാൻ നിൻ്റെ കൂടെയുണ്ട്. അമ്മയും അപ്പനും വേണ്ടപ്പെട്ടവരും അങ്ങനെ അപ്പൻ്റെയും അമ്മയുടെയും രണ്ട് അല്ലേ പോക്കാണല്ലേ. ബലവും ശക്തിയും ഉള്ളവനായി ദൈവം തമ്പുരാൻ നമ്മുടെ ബലഹീനതകളിൽ നമ്മെ സഹായിക്കുന്ന ഒരു വലിയ ദൈവം നമുക്ക് ശക്തി അപൂർണമായി രണ്ട് കുറഞ്ഞ് 12:9 പറഞ്ഞിട്ട് എൻ്റെ ശക്തിൻ്റെ ബലഹീനതയിൽ തികഞ്ഞു വരുന്ന ആ ശക്തിയെ നിന്നെ പരിപാലിക്കുന്ന ആ ദൈവമാണ്. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞു, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാകും. ഐ കൻ ഡു എവരിതിങ് ത്രൂ ക്രൈസ്റ്റ് ഹൂ സ്ട്രെങ്തൻ മീ. എന്നെ ശക്തനാക്കുന്ന ദൈവം, ആ സർവശക്തനായ ദൈവം നിൻ്റെ കൂടെ ഉണ്ടോ? എൽ ശദായിലൊന്ന് കടന്ന് വിശ്വസിക്കുമോ? കഷ്ടങ്ങളിൽ ഏറ്റവും അടുത്ത തുണയായിരിക്കുന്ന ആ ദൈവം, ആ ദൈവത്തിൻ്റെ സന്നിധി നമുക്ക് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കാൻ, കർത്താവേ കൃപ തരണമേ എന്നുള്ള നമ്മുടെ പ്രാർത്ഥനയായിരിക്കട്ടെ ദൈവത്തിന്. ഞാനൊരു കാര്യം പറയാം, ഈ എൽ ശദായി എന്ന് ഞാനിവിടെ നിന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ അറിയുമ്പോൾ ഒരു കുട്ടി ദൈവമല്ല നമ്മുടെ ദൈവം. നമ്മുടെ ദൈവം സർവാധി സർവസൈന്യാധിപനായ ഹല്ലേലൂയ ആകാശവും ഭൂമിയും സൃഷ്ടിച്ച സർവശക്തനായ ഹല്ലേലൂയ രാജാദി രാജാവും കർത്താദി കർത്താവുമായ ഒരു വലിയ ദൈവത്തെയാണ് നമ്മൾ വിളിച്ചപേക്ഷിക്കുന്നത്. ആ ദൈവത്തിൻ്റെ സന്നദ്ധി വിനയപ്പെടുന്നവനെ ദൈവം അനുഗ്രഹിക്കും. കർത്താവ് അബ്രഹാമിനോട് പറഞ്ഞു, എൽ ശദായ് ഐ ആം ദി എൽ ശദായ്. ഈ അനുഗ്രഹങ്ങളൊക്കെ തരാൻ കഴിവുള്ളവനാണ് ഞാൻ. അബ്രഹാമിന് അനുഗ്രഹം കിട്ടി, പെട്ട് പാട്ട പേട്ടിക്കോ, നിനക്ക് കിട്ടുമോ ഈ അനുഗ്രഹം? നീ വിശ്വസിക്കാം. അനുഗ്രഹം ലഭിച്ചിട്ടുള്ളവരോടും വചനം കേട്ട് തീരുമാനം എടുക്കുന്നു. പക്ഷെ ഒരു കാര്യം ചെയ്യണം, എന്താണെന്നറിയാം? അബ്രഹാമിനോട് പറഞ്ഞു, നീ എൻ്റെ മുമ്പാകെ നടന്ന് നിഷ്കളങ്കനായിരിക്കണം, നിഷ്കളങ്കതയോടെ ജീവിക്കാൻ. അതിന് വേറൊരു ഭാഗം ഉണ്ട്, അടുത്ത എപ്പിസോഡ് ഞാനത് പറയാം. എന്നാൽ ഇവിടെ നിഷ്കളങ്കത എന്ന് പറയുന്നതിന് വലിയൊരു പ്രമാണമുണ്ട് കേട്ടോ. 119 സങ്കീർത്തനത്തിൻ്റെ 1 വാക്യത്തെ അതിരേഖപ്പെടും, യഹോവയുടെ ന്യായപ്രമാണം അനുസരിച്ച് നടപ്പിൽ നിഷ്കളങ്കരായവർ ഭാഗ്യവാന്മാർ. അപ്പം നിഷ്കളങ്കരായി ജീവിക്കണമെങ്കിൽ യഹോവയുടെ ന്യായപ്രമാണം അനുസരിക്കണം. ദ വേർഡ് ഓഫ് ഗോഡ്, ദൈവവചനം. ഏതപുസ്തകത്തിൽ ഏതെങ്കിലും ഒരു വാക്യമല്ല, ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ ദൈവം തന്ന സകല വചനങ്ങളും ദൈവത്തിൻ്റെ പ്രമാണങ്ങൾ. അതനുസരിച്ച് ജീവിതം ക്രമപ്പെടുത്തിയാൽ, നീ ദൈവത്തെ പിൻപറ്റിയാൽ, നീ താഴ്ചയല്ല നീ ഉയർച്ച തന്നെ പ്രാപിക്കും. ആവർത്തന പ്രസംഗം 28 പോയി വായിക്കണം, അനുഗ്രഹത്തിൻ്റെ പട്ടികയോട് രേഖപ്പെടുത്തി. ദൈവത്തോട് ചേർന്ന് നടക്കുന്നവർ, ദൈവം അനുസരിക്കുന്നവർ, ദൈവത്തെ മാനിക്കുന്നവർക്ക്, അതുകൊണ്ട് ദൈവ സർവശക്തനായ ഒരു ദൈവമുണ്ട്. ഈ മണിക്കൂറുകൾ ഞാൻ വിളിച്ചു പറയാൻ ആഗ്രഹിക്കുന്നു. അബ്രഹാമിനോട് ദൈവം പറഞ്ഞു, അബ്രഹാമേ ആമേൻ, ഞാൻ സർവശക്തിയുള്ള ദൈവമാണ്. I am going to bless you. Now hereafter you will be known as Abraham, the father of many nations. അനേക ജാതികളുടെ പിതാവായി നിന്നെ ഞാൻ മാറ്റിയിരിക്കുന്നു. ഞാൻ നിനക്ക് അനുഗ്രഹം തരാൻ പോകുക. ഈ ബർത്ത്ഡേ നാളിൽ, നിൻ്റെ ഈ പ്രത്യേക ജന്മദിന നാളിൽ ഞാൻ നിനക്കൊരു പുതിയ അഭിഷേകം തന്ന, ഒരു പുതിയ അനുഗ്രഹം തന്ന. ആമേൻ. ചില ജീവിതങ്ങളെ കൂടെ ദൈവം അനുഗ്രഹിക്കാൻ ആഗ്രഹിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അക്ഷരാർത്ഥത്തിൽ ഇന്ന് ബർത്ത്ഡേ ആമേൻ ആഘോഷിക്കുന്നവരോട് പറയട്ടെ, യു പ്രേ, കർത്താവേ നീ തന്നെ കടന്നു വന്ന് എനിക്കൊരു ഒരു ഒരു ഗിഫ്റ്റ് തരണേ, ഒരു അനുഗ്രഹം തരണേ, ഒരു സമ്മാനം തന്നെ ചെയ്യുവാൻ എത്ര പേര് പ്രാർത്ഥിക്കും? വിവിധ മണ്ഡലങ്ങളിലായിരിക്കുന്നവരെ നമ്മുടെ പ്രാർത്ഥനയുടെ പല്ലവി മാറട്ടെ, ദർശനം മാറട്ടെ. വലിയവനായ ദൈവത്തിൻ്റെ സന്നിധിയിൽ സർവശക്തനായ ദൈവത്തെ ഒരുപടിയൂടെ കടന്ന് വിശ്വസിച്ചുകൊണ്ട് ആമേൻ അമ്മയെ ആശ്വസിപ്പിക്കുന്ന പോലെ കരുതി അപ്പനെ പോലെ ബലപ്പെടുത്തി നടത്തുന്ന വലിയവനായ ദൈവത്തിൻ്റെ സന്നിധിയിൽ അനുഗ്രഹം പ്രാപിപ്പാൻ പ്രാർത്ഥിക്കാൻ മനസ്സുണ്ടോ? കണ്ണുകളടയ്ക്കാം, തലകളെ ഉണക്കാം,
കർത്താവ് അനുഗ്രഹിക്കട്ടെ. നിത്യനായ ദൈവമേ, സ്വർഗ്ഗപിതാവേ, അവിടുത്തെ പുത്രനായ യേശു ക്രിസ്തുവിൻ്റെ വന്ദ്യവും മഹത്വമുള്ള നാമത്തിൽ ഈ മണിക്കൂറുകളിൽ നീ വ്യാപരിപ്പിക്കുന്ന ദൈവകൃപയ്ക്കായി സ്തോത്രം. വചനം കേൾക്കാൻ ദൈവം ഒരുക്കുന്ന ജീവിതങ്ങൾക്കായി സ്തോത്രം. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുകൊണ്ട് ദൈവം ശ്രദ്ധിക്കുന്ന എല്ലാ നിന്റെ മക്കളെയും കർത്താവേ നീ അനുഗ്രഹിക്കണമേ. അബ്രഹാമിൻ്റെ 99-ാമത്തെ ജന്മനാളിൽ അവൻ്റെ കൂടാരത്തിൽ കടന്നു എന്ന് അവനോട് സംസാരിച്ചവനെ അനുഗ്രഹിച്ച് അവന് വാഗ്ദത്തം കൊടുത്ത ദൈവമേ, അടിയങ്ങളെയും നീ അനുഗ്രഹിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നീ ഞങ്ങളെ പരിപാലിക്കുന്ന സർവശക്തനായ ദൈവമാണല്ലോ. ഇത്രത്തോളം പരിപാലിച്ചല്ലോ, ഇത്രത്തോളം അനുഗ്രഹിച്ചല്ലോ, ഇത്രത്തോളം മാനിച്ചല്ലോ കർത്താവേ. അധികം നിന്നോട് പറ്റിയിരുന്നുണ്ട്, നിന്നെ മുമ്പാകെ നിഷ്കളങ്കരായി നടന്ന് നിന്നെ പ്രസാദിപ്പിക്കാൻ ദൈവകൃപ തരണേ എന്ന് പ്രാർത്ഥിക്കുന്നു. അതിനെ കേട്ട എല്ലാവരുടെ മേയും പരിശുദ്ധാത്മാവ് പരിവർത്തിക്കണം. കർത്താവേ, നിന്റെ വചനം വെറുതെ മടങ്ങി വരത്തില്ലല്ലോ. നിന്റെ അപ്പത്തെ വെള്ളത്തിന്മേലെറിയ ഏറെ നാൾ കഴിഞ്ഞ് തിരികെ തരാമെന്ന് കൽപ്പിച്ച കർത്താവേ, ഈ വചനം അനേകർക്ക് വിടുതലിനും അനുഗ്രഹത്തിനും കാരണമാകണം. ദുഃഖത്തിലും വേദനയിലും ആയിരിക്കുന്നവർക്ക് വിടുതലും ആശ്വാസവുമായി തീരാൻ ദൈവകൃപകരം താങ്ങി നടത്തണം. ലോകവ്യാപകമായി ദൈവാത്മാവിൻ്റെ ഒരു സന്ദർശനം ഈ ദിവസങ്ങളിൽ ഉണ്ടാകാതിനായി അടിയങ്ങൾ പ്രാർത്ഥിക്കുന്നു. സ്വർഗം മഹത്വപ്പെടുക്കണമേ. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഗോഡ് ബ്ലെസ് യു. ഈ വചനങ്ങൾ നിങ്ങൾക്കേവർക്കും അനുഗ്രഹമായെന്ന് വിശ്വസിക്കുന്നു. ഇതേക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക. അതോടൊപ്പം പ്രാർത്ഥനാ വിഷയങ്ങൾക്കും കൗൺസിലിംഗ് ആവശ്യങ്ങൾക്കുമായി സ്ക്രീനിൽ കാണുന്ന ഫോൺ നമ്പർ, ഇമെയിൽ അഡ്രസ് എന്നിവയിൽ ഞങ്ങളെ ബന്ധപ്പെടുക. പ്രെയർ ആൻഡ് പവർ മിനിസ്ട്രീസിൻ്റെ ആഭിമുഖ്യത്തിൽ തിരുവല്ലയ്ക്ക് സമീപം സഭാ വ്യത്യാസം എന്നേ ഒരു ആത്മീക സംഗമം നടന്നു വരുന്നു. അതിൽ നിങ്ങൾക്കും വന്ന് സംബന്ധിക്കാം. താല്പര്യമുള്ളവർ ഞങ്ങളെ ബന്ധപ്പെടുക. ദൈവം നിങ്ങളെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു.